ഹലോ എല്ലാവർക്കും രമ്യാസ് ക്യാസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു വോൾ ഡെക്കറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ കുറച്ച് കപ്പ്സ് എടുത്തിട്ടുണ്ട്. ഇത് വന്ന് ഈ തെർമോക്കോളിൻ്റെ കപ്പുകളാണ് കേട്ടോ. ഇത് നമ്മൾ ഫംഗ്ഷനിലൊക്കെ ഐസ്ക്രീമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, അങ്ങനത്തെ കപ്പുകളാണ്. ഇപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു വോൾ ഡെക്കർ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മളിത് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നാല് ഭാഗത്തും ഓരോ കട്ട് വരുമ്പോൾ ഒരേ ഷേപ്പിന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നാല് ഭാഗത്തും കട്ട് ചെയ്തെടുക്കുക, ക്രോസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. നമുക്കിതിനെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ കത്രിക പതുക്കനെ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ തെർമോക്കോളിൻ്റെ പ്ലേറ്റ് പിടിച്ചിരിക്കുന്ന കൈയും കത്രികയും ഒരേ രീതിയിൽ പതുക്കെ മൂവ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഈ സർക്കിൾ കറക്റ്റായിട്ട് റൗണ്ടിനിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ എല്ലാ സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലത്തെ ആറ് കപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഫ്ലവറാക്കാൻ പോവാണ്. അപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പം അടുത്തത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയെന്നിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എളുപ്പം ഒരു പണിയുണ്ട്. ഈ പൂവിനെ എടുത്തിട്ട് ദേ ഈ പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ലെവലിന് ഇതുപോലെ അളന്നളന്നിട്ട് എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ പൂക്കളും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ കളർ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സിലെ റെഡ് കളർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതുപോലെ കുറച്ച് ബീൻ ബോൾസും വേണം, അതായത് തെർമോക്കോൾ ബോൾസ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അക്രിലിക് കളേഴ്സാണ്. കാരണം നമ്മൾ വാട്ടർ കളറൊന്നും യൂസ് ചെയ്യരുത്. കാരണം തെർമോക്കോളിലത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കില്ല, കുറേ ടൈം എടുക്കും നമുക്കത് കളർ ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട്. പക്ഷേ ഇത് ഞാൻ ഭയങ്കര ഈസി ആയിട്ടാണ് കേട്ടോ കളർ ചെയ്തെടുത്തത്. പക്ഷേ അത്രയും ഭാഗം കട്ടായി പോയി. അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ സ്പഞ്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കളർ എടുത്തിട്ട് മൊത്തത്തിൽ ഇതിൽ വെച്ച് തേക്കുകയായിരുന്നു ചെയ്തത്. പെട്ടെന്ന് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടോ. ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. അത്ര എളുപ്പത്തിൽ നമ്മൾ എല്ലാ പൂക്കളിലും കളർ ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഈ പൂവിൻ്റെ അകത്ത് മാത്രമാണ് കളർ ചെയ്ത് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡിൽ കളർ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലും കൂടെ കളർ ചെയ്ത് എടുത്തോളൂ. ഇപ്പോൾ ഞാനിത് വോളിൽ സ്റ്റിക്ക് ചെയ്യാനായതുകൊണ്ട് ഞാനിതിലധികം കളർ അപ്ലൈ ചെയ്യുന്നില്ല. ഈ ഒരു ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അതും നല്ല ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് വോളിൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ഇവിടെയായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല കളർഫുള്ളാണ്. നിങ്ങൾക്ക് ഏത് കളറിലുള്ള ഫ്ലവേഴ്സ് വേണമെങ്കിലും ചെയ്തെടുക്കാം. ബ്ലൂ, യെല്ലോ, അങ്ങനെ ഏത് കളേഴ്സിലുള്ള ഫ്ലവേഴ്സും നമുക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് നമുക്കിപ്പോൾ വോളിൽ സ്റ്റിക്ക് ചെയ്യുക മാത്രമല്ല, നമുക്ക് ഹാങ് ചെയ്ത് കൂടെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തെർമോക്കോളിൻ്റെ ഈ പ്ലേറ്റിൻ്റെ ഈ പീസസ് 2-3 എണ്ണം ബാലൻസ് വന്നിരുന്നത് പൊട്ടിയതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ കളർ ചെയ്ത് ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ വോളിൽ നമ്മൾ അവിടെ ഇവിടെയായിട്ട് ഓരോ ഫ്ലവർ വീതം സ്റ്റിക്ക് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.